ഹലോ. അപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് എല്ലാരും വീട്ടിലിരിക്കുമല്ലേ. ഞങ്ങളും അതെ കേട്ടോ, ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞ വീട്ടിൽ നിന്ന് മടുത്തു. അപ്പൊ ഒത്തിരി നാൾ മുമ്പ് മെയ്യില് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഡിസൈഡ് ചെയ്തൊരു ട്രിപ്പാണ്. പക്ഷെ പിന്നെ അതങ്ങ് പറ്റിയില്ല ലോക്ക്ഡൗൺ ആയിട്ട്. മൂന്നാർക്ക് ഇപ്പൊ ഭയങ്കര തിരക്കാണെന്നാണ് കേൾക്കുന്നത്. ഫുൾ റിസോർട്സ് ഒക്കെ ഫുള്ളാണ്, നമ്മൾ പോവാണ്. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നേരമായി. ഇപ്പൊ അറൗണ്ട് ഒരു ഹാഫ് ദ ഡിസ്റ്റൻസ് കവർ ചെയ്തു, ലേറ്റ് ആയിട്ടാ സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോ ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിനുള്ളിൽ എത്തും നമ്മുടെ റിസോർട്ടില്. പിന്നെന്താ, സാധാരണ റോഡാണ്, ഇപ്പൊ തിരക്കുണ്ടല്ലേ. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. മീൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ടൈം ആണെന്നാണ്. കൊറോണയൊക്കെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും എല്ലാവരും കൂടെ മാസ്ക് ഉണ്ട് കേട്ടോ. മീൻസ് കൊറോണ കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാ റിസോർട്ട്സും വിളിക്കുമ്പോൾ മോസ്റ്റ്ലി ഓൾത്തെ റിസോർട്ട്സും ഫുള്ളാണ്. എല്ലാവരും തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് തുറന്നിട്ടില്ലെങ്കിലും റിസോർട്ട്സ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പോകുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ റിസോർട്ടിലേക്ക് പോകുന്നതിന്റെ ആ ഒരു യാത്ര തന്നെ ഒരു ഭയങ്കര, അത് തന്നെ എനിക്ക് തോന്നുന്നു. നമ്മൾ പോകുന്ന സ്ഥലം നല്ലതായിരിക്കണം ഒബ്വിയസ്ലി, പക്ഷെ എന്നാലും ആ യാത്രയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അല്ലേ, ഏറ്റവും ബ്യൂട്ടിഫുൾ. ആ ഒരുമിച്ച് പോകുന്ന യാത്രയുടെ ബ്യൂട്ടി അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ആഫ്റ്റർ ലോങ് 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 ഡേയ്സ് ഓഫ് ലോക്ക്ഡൗൺ, ശരിക്കും ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് ശരിക്കും ഭയങ്കര ഒരു മെന്റൽ റിലാക്സേഷൻ തന്നെയാണ് കേട്ടോ. ശരിക്കും ഇപ്പൊ റിസോർട്ട്സൊക്കെ ഫുള്ളി ഓപ്പൺ ആണെന്നാണ് കേട്ടത്. പല റിസോർട്ട്സും വിളിക്കുമ്പോൾ ഫുള്ളി ബുക്ക് വിളിക്കുമ്പോൾ ഫുള്ളി ബുക്ക്ഡ് ആണ്. നമുക്ക് പല റിസോർട്ട്സ് നമുക്ക് കിട്ടുന്നില്ല അത്രയും. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഓൺ ഫുൾ സ്വിംഗ് ആയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻസ് തുറന്നിട്ടില്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, പക്ഷെ റിസോർട്ട്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പ്രീമിയം പ്രോപ്പർട്ടീസ് ഒക്കെ എല്ലാം തന്നെ ഓപ്പൺ ആണ്. അല്ലാതെയും എല്ലാം അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് റിസോർട്ട്സ്. അത് നല്ല കാര്യമാണ്, ബിക്കോസ് ബാക്ക് ടു ദ ഫിനാൻഷ്യൽ ഇത് വരണമല്ലോ. ഇപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്കുള്ള റൂട്ട് തിരിഞ്ഞു കഴിഞ്ഞു. KSRTC സ്റ്റാൻഡിലെ മൂന്നാർ, അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് ഒരു ടേണിംഗ് ആണ്, ലക്ഷ്മി എസ്റ്റേറ്റിലേക്കുള്ള റൂട്ടാണ്. നല്ല റൂട്ടാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ KSRTC സ്റ്റാൻഡിൽ നിന്ന് തിരിഞ്ഞിട്ട് ലക്ഷ്മി എസ്റ്റേറ്റിലൂടെയുള്ള റൂട്ടാണ് കേട്ടോ ഇത്. റിസോർട്ടിലേക്കുള്ള നല്ല അടിപൊളി റൂട്ടാണ് ഈ റോഡ്. മോശമൊന്നുമല്ല, പക്ഷെ നല്ല കേർവ് ഉണ്ട്, നേരത്തെ റോഡാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എനിക്ക് തോന്നണം ഒരു രണ്ട് കാറൊക്കെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകുള്ളൂ. അതെ, അത്രയ്ക്ക് നമുക്ക് പറ്റുള്ളൂ. സ്പീഡ് ഒത്തിരി അങ്ങ് ഹൈ പിടിച്ച് പോകാൻ പറ്റില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് വണ്ടി ഓടിച്ചിട്ട് പോകേണ്ട ഒരു ഒരു റൂട്ടാണിത്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ കണ്ണൻ ദേവൻ ലക്ഷ്മി എസ്റ്റേറ്റ്, അവരുടെ ടീ പ്ലാന്റേഷൻസും പിന്നെ കുറേ മരങ്ങളും പിന്നെ എന്താ പറയുക ഈ ഇത് യൂക്കാലിപ്റ്റസ് ട്രീസും ഒക്കെ ഉണ്ട് നമ്മുടെ ആ ഒരു ശരിക്കും ശരിക്കുള്ള മൂന്നാറിൽ നിന്ന് ഉള്ളിലേക്ക് കയറുന്നുണ്ട് കുറച്ച്. പക്ഷെ നല്ല ഭംഗിയാണ് റൂട്ട്, നല്ല ഭംഗിയാണ്. നമുക്ക് ധൃതിയൊന്നും ഇല്ല, എൻജോയ് ചെയ്യാമെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് കയറി, റിസോർട്ടിൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കുറച്ച് പോകാനുണ്ടെന്ന് തോന്നുന്നു. പുളിമൂട്ടിൽ എസ്റ്റേറ്റ്സിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. അതായത് ലക്ഷ്മി എസ്റ്റേറ്റ് അവരുടെ ടീ പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് വരുന്ന പുളിമൂട്ടിൽ എസ്റ്റേറ്റിലാണ്. യെസ് സൈഡിൽ ചെയ്തിട്ടുണ്ട് കണ്ടതേ. നമ്മളങ്ങനെ ഇതേ എലിക്സറിലേക്ക് എത്തി. എലിക്സർ ഹിൽസ് ശരിക്കും കാടിന്റെ ഉള്ളിലാണ് കേട്ടോ ഈ റിസോർട്ട്. ശരിക്കും പറഞ്ഞാൽ കാടിന്റെ ഇൻസൈഡ് ഉള്ള ഒരു റിസോർട്ട് ആണ്. മൂന്നാറിലുള്ള വൺ ഓഫ് ദി പ്രീമിയം റിസോർട്ട്സ് ആണ്, ഫൈവ് സ്റ്റാർ റിസോർട്ട്സ് ആണ്. അതാണ് ഇവരുടെ റിസപ്ഷൻ. നല്ല അട്രാക്റ്റീവ് ആണ് കേട്ടോ റിസപ്ഷൻ. ഒത്തിരി ബ്ലോഗേഴ്സൊക്കെ വന്ന് കവർ ചെയ്തിട്ടുള്ള റിസപ്ഷൻ ആണ്. നല്ല ഗസ്റ്റ് കേട്ടോ. അപ്പം നമ്മുടെ ലഗേജസ് ഒക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടൊക്കെ തരുള്ളൂ. നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വെൽക്കം ആയിരുന്നു കേട്ടോ. അവിടെ ഒരു ട്രെയിനി ആയിട്ടുള്ള ഒരു ഒരു ബോയ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് നമ്മുടെ ബാഗ് എടുത്തത്. ഭയങ്കര നല്ല
വെൽക്കമിങ് ആയിരുന്നു. നമുക്ക് ഒത്തിരി ഹാപ്പിനെസ് തരുന്ന രീതിയിലാണ് നമ്മളിവിടെ ബിഹേവ് ചെയ്തത്. അവിടെ വരുമ്പോൾ തന്നെ ഒരു മരത്തിൻ്റെ ഒരു വുഡിനൊരു ഒരു കുതിരയും അതുപോലെ തന്നെ ഒരു ചെയറും ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. ഇൻസൈഡ് റിസപ്ഷൻ ഏരിയ ആണ്. എല്ലാം നല്ല വുഡൻ ക്രാഫ്റ്റ് ആണ്. വുഡനാണ് ആ റിസപ്ഷൻ ഏരിയ മുഴുവൻ. നമുക്ക് റൂംസൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഈ റിസപ്ഷൻ ഏരിയ കയറുമ്പോൾ ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് കിട്ടുന്നത് എല്ലായിടത്തും ഫുള്ളി. ദേ വിജയിച്ചിട്ടെന്താ ചായ കുടിക്കാം. നമുക്ക് ചായ എങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ. ഇത് നമ്മളുടെ റിസപ്ഷനിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ വ്ളോഗ്സിലും കവർ ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ആണ്. അതായത് ദൂരെ സ്വിമ്മിംഗ് പൂള് കാണാം. സ്വിമ്മിംഗ് പൂൾ ഇവിടുത്തെ നല്ലൊരു സ്പെഷ്യൽ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. നോക്കി ഇവിടെ ഫുൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് കാണുന്ന ആ ഗ്രീനറി. പിന്നെ റിസപ്ഷൻ ഏരിയ ആണെങ്കിൽ ഭയങ്കര ഒരു വുഡൻ ഫിനിഷിങ്, എൻ്റെ മുകളിലത്തെ ലാമ്പൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു ലാമ്പ്സ് എല്ലാം ഒരു ബ്ലൂഷ് ടർക്കിഷ് ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ അവിടെ നമുക്കൊരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഷോപ്പ് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാം. ഞങ്ങൾ നോക്കി, കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷെ എന്നാലും ഇഫ് യു വോണ്ട് ടു ഹാവ് സംതിങ് നമ്മുടെ നാട്ടിലെ ഒരു കുറച്ച് പീസസ് ഓഫ് ആർട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് എടുക്കാം. ആൻറ്റിക് ഷോപ്പ് നല്ലൊരു ആൻറ്റിക് ഷോപ്പാണ്. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റിക് പീസസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. നമുക്ക് ഇവിടെയൊക്കെ വെച്ച് ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഈ എലിക്സറിൽ വരുന്ന എല്ലാ ഇവിടെ നിന്നൊരു ഫോട്ടോ ഉറപ്പായിട്ടും. ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ളൊരു ബോളാണിത്. ഇവിടെ ഫുൾ കാടാണല്ലോ, അപ്പം നല്ല പ്യുവർ വുഡ് വെച്ചുണ്ടാക്കി തരും. കാരണം ഒത്തിരി വ്ളോഗ്സിൽ ഇത് കണ്ടിട്ടുണ്ട്, ഭയങ്കര അട്രാക്റ്റീവാണ്. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ലാമ്പ് ഷെയ്ഡ്സ് ഒക്കെ ഒരു ബ്ലൂവിൻ്റെ ഒരു വേരിയേഷൻ ഷെയ്ഡ്സിലാണ്. അത് ഇപ്പോഴല്ലോ നൈറ്റ് വന്നാൽ ലാമ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ കാണണം, അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. നല്ല വിജയിച്ചേട്ടൻ പിന്നെ ലാംപ്സൊക്കെ കണ്ടാൽ പിന്നെ അത് മതി, ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഭയങ്കര രസമാണ് ഈ ഒരു റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. നമുക്കൊരു വുഡൻ ഫിനിഷിങ് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്ന ഏരിയ ആണ് കേട്ടോ. നമ്മളെ ഒത്തിരി ഗൈഡ് ചെയ്ത്, ഒത്തിരി ഹെൽപ്പ് ചെയ്ത് അവർ നമ്മൾക്ക് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നായിരുന്നു. നല്ലൊരു റെസ്റ്റോറൻ്റ് ആ പൂളിനെ ഫേസ് ചെയ്താണ്. ഓക്കെ ഓക്കെ. പൂള് നമ്മളിപ്പം ഓപ്പൺ പാർഷ്യലി മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഓൺ റിസ്ക് ആണ്. മിസ്റ്റി 77 ആണ് കേട്ടോ. മോർണിംഗ് 7 ഈവനിംഗ് മോർണിംഗ്. പിന്നെ നമുക്കൊരു വാട്ടർഫോൾസ് ഉണ്ട് പ്രോപ്പർട്ടി. ഈ കാണുന്ന സ്റ്റേഴ്സ് ഇല്ല, ആ താഴോട്ട് പോകുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് വോക്ക് ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും പോയിട്ട്, നാച്ചുറൽ വാട്ടർഫോൾ ആണോ? നാച്ചുറൽ ആണ്. നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അട്ടയുണ്ടാവില്ല. ഈ മഴ ടൈമിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലൈമറ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. ഡീപ് വുഡ്സ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ? മേളിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. വാട്ടർഫോൾസ് അവിടെ പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് ഗസിബോ ഒക്കെ ഉണ്ട് കേട്ടോ. ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. മോർണിംഗ് ഞാൻ നേച്ചർ വോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. പോലെ വൺ ഹവർ വോക്ക് വിത്ത് ഗൈഡ് ആയിരിക്കും. അത് മോർണിംഗ് 7:30 സ്റ്റാർട്ടിങ്. മോർണിംഗ് 7:30 to 8:30 വരെ. ഓക്കെ ഓക്കെ. വൺ അവർ അല്ലെങ്കിൽ 45 അത്ര വെത്തുള്ളൂ. നമ്മുടെ സ്റ്റാഫ് ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ റിസപ്ഷൻ നടത്താൻ മതി. ഓക്കെ. പ്രോപ്പർട്ടി ഒരു 220 acres ഉണ്ട്. അപ്പൊ അതിലൊരു കാടൻ പ്ലാന്റേഷൻ, ട്രീ ഹൗസ്, വാട്ടർഫോൾസ് എല്ലാം ഉണ്ട്. ഇതുണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു നടുത്തളം പോലെയാട്ടോ, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. 1005 നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഹണിമൂൺ സ്യൂട്ടാണ് കേട്ടോ, വിത്ത് ജക്യൂസി ആണ്. അല്ലാത്ത റൂംസ് ഉണ്ട്. നമ്മൾ ഒരു നല്ല പ്രീമിയം റൂം നോക്കി എടുത്തതാണ്. അവരുടെ മിറർ കണ്ടോ, എല്ലാം വുഡൻ പീസസ് ആട്ടോ, നല്ല ഭംഗിയുണ്ട്. ഓ ഇതൊരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാട്ടോ ഇവരുടെ ഒരു ഇത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് വുഡ് കൊണ്ട് ഉള്ളതാണെന്നാണ് പറഞ്ഞത് നമ്മൾ ചോദിച്ചപ്പോഴൊക്കെ. ഭയങ്കര നല്ല ഫേർണിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഫേർണിഷിംഗ് ആണ്. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് ആ റിസപ്ഷൻ ഏരിയ ഒക്കെ കാണാം. പിന്നെ നമുക്ക് കുറച്ച് ആ ഫോറസ്റ്റ് വ്യൂ കാണാം. അതേ നമ്മുടെ ബാൽക്കണിന്ന് കാണുന്ന വ്യൂ ആട്ടോ. അവിടുത്തെ ആ ഒരു പൂൾ ഏരിയ നല്ല ക്ലീൻ ആയിട്ട് കാണാം. നല്ല പൂളാട്ടോ, ഭയങ്കര എക്കോ ഫ്രണ്ട്ലി പൂൾ. പിന്നെ അവിടെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ആ റിസപ്ഷനിൽ നമ്മൾ നടന്നു വന്ന വഴി, ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അതെ നമ്മുടെ റൂമിലേക്ക് പിന്നെ നമ്മൾ ബാൽക്കണിന്ന് കയറുന്നത് ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ. ഈ ഒരു ഡ്രോയിങ് ഏരിയ, സിറ്റിംഗ് ഏരിയ ഒക്കെ. അതെ ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ട്. ഇത് ഹണിമൂൺ സ്യൂട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്പണിംഗ്. 24x7 x 5 ആണ് അല്ലേ? പിന്നെ നമുക്ക് ഗെയിമിംഗ് ഏരിയ, ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഫ്ലോർ ആണ്. സ്വിമ്മിംഗ് പൂള് 77. ഫ്യൂൽ ഷോപ്പ് ലോബി ഏരിയ അവിടെയാണ്. ഈ സെയിൽസിനൊക്കെ വേണ്ടി കുറച്ച് വുഡൻ ഐറ്റംസ് ഒക്കെ നമ്മൾ ലോബി. പിന്നെ ഫ്രണ്ട് ഓഫീസ്, റെസ്റ്റോറൻറ്റ്, ഹൗസ് കീപ്പിംഗ് നമ്പേഴ്സ്. അപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് ആണെന്ന് വെച്ചാൽ തീർച്ചയായും. എന്താ പേര്? അപർണ. താങ്ക് യു അപർണ. താങ്ക് യു. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് എല്ലാ 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 വ്ളോഗ്സിലും ഉണ്ട് കേട്ടോ ഇവരുടെ. ഇത് ഭയങ്കര രസമുണ്ട്. പിന്നെ മാസ്ക് എന്തിനാ വെക്കുന്നേ? പോലെ മാസ്ക് എന്തിനാ? ഹലോ,
അപ്പോൾ ഇത് ഫുൾ ഗ്ലാസ്സാട്ടോ, നമുക്ക് ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെക്കാം, ഫുൾ വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഫുൾ ടൈം ഇങ്ങനെ വ്യൂ. വാവ്, ദാറ്റ്സ് ഓസം. ഇവിടുത്തെ വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. നാച്ചുറൽ വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ ഇവർക്ക് ഇൻസൈഡ് ഒരു വേറൊരു റിസോർട്ട് ഉണ്ട്, ഡീപ് വുഡ്സ്. ശരിക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലേ, ഇൻഫിനിറ്റി പൂൾ ആണ് കേട്ടോ ഇത്. പൂൾ ഓൺ, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് നമ്മുടെ റിസ്ക്കിലാണ്. അവിടെ കണ്ടോ, അവിടെ കണ്ടോ കുറെ ഹട്സ്. അതെന്താന്ന് അറിയാമോ, അത് ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒപ്റ്റ് ചെയ്യുന്നവർക്ക് ആ ഹട്സിലാണ് അറേഞ്ച് ചെയ്യുന്നത്. നല്ല നല്ല കുഞ്ഞുങ്ങളുടെ പേര് പ്ലേ ഏരിയ ഉണ്ട്. ഈ അങ്ങോട്ടും ശരിക്കും ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നു, പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ അവനെ കൊണ്ടുവരാനും പറ്റാത്തതുകൊണ്ടാണ്. പൂള് നല്ല സൂപ്പർ പൂളാണ്, ഇത് ഫുള്ളിങ് ഗ്ലാസ് ആണ്, കിഡിലൻ വ്യൂ ആണ്. വുഡൻ വുഡൻ ആയിട്ടുള്ള ഡെക്കോ, വുഡൻ കൂടുതൽ. പിന്നെ നമ്മൾ ഹണിമൂൺ സ്യൂട്ടാണ് എടുത്തേക്കണേ, അത് നമ്മുടെ ബെഡ്റൂമിലേക്ക് ഒരു വ്യൂ ഫ്രം ദ ഡ്രോയിങ് റൂം. തേനി റൂം ടൂർ. ഹായ്, നല്ല ബെഡാണ് കേട്ടോ, നല്ല ഇവിടുത്തെ ഫാൻ ലൈറ്റിംഗ്, എവറിത്തിങ് ഇസ് ഓസം. ഇവിടെ ബെഡ് എവിടെ, ഇന്ന് മാത്രം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ. ഹീ, ഇവിടെ ഉണ്ടൊരു വുഡൻ പീസ് ലാമ്പ്. Now into the bathroom. Yeah, bathroom is nice. എന്താ പറയാ, ഭയങ്കര നല്ല സ്പേഷ്യസ് ജക്യൂസി. ഇതാണ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അട്രാക്ഷൻ. ഭയങ്കര രസമാണ്, നല്ല ലൈറ്റിംഗ്, പിന്നെ നല്ല മസ്, നല്ല ഒത്തിരി ഫെസിലിറ്റീസ് ഉള്ള ഒരു ജക്യൂസി ആണ് ഇവിടുത്തത്. ബിഗ് ആണ്, ഹ്യൂജ് ഇനഫ്, ഹ്യൂജ് ഇനഫ്. നല്ല നല്ല ഒരു, പിന്നെ ഇവിടുത്തെ ഇത് കണ്ടോ, ഇവിടെ ജെക്യൂസ് ഈസ് ഓപ്പൺ ടു ദ വാട്ട് യൂസ്. അയ്യോ, എനിക്കിത് പൊക്കാൻ അറിയില്ല. ഇത് ജെക്യൂസ് ഈസ് ഓപ്പൺ ടു ദ നമ്മളുടെ ഇതിലേക്ക് ഓപ്പൺ ആണ്, ബെഡ്റൂമിലേക്ക്. അപ്പോൾ നമുക്ക് ഹണിമൂൺ സ്യൂട്ട് ആണ്, സോ ഒബ്വിയസ്ലി ദാറ്റ് ഹാപ്പൻസ്. സോ ദിസ് ഇസ് മൈ ബാത്ത്റൂം. സൂപ്പർ, നല്ലതാണ് കേട്ടോ. ഒത്തിരി കേട്ടിട്ടുണ്ട് റിസോർട്ടിനെ കുറിച്ചിട്ട്, പക്ഷേ എപ്പോഴും എപ്പോഴും വേറെ വേറെ പ്രോപ്പർട്ടീസിലേക്ക് പോയി പോയി. ഇങ്ങനെയാണ്, ഇന്നാണ് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടാണ് വരാനുള്ള ഒരു ഇത് ഉണ്ടായത്. സോ ഗുഡ്. ഇത് ബെഡ് ഇഷ്ടമായി, നല്ല കോസി ബെഡാണ്, കംഫിയാണ്. ടി വി, ടെലിവിഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയൊരു കബോർഡുണ്ട്, കബോർഡിലും മിററുണ്ട്. ഞാൻ മിറർ നോക്കി മിറർ നോക്കി തകർക്കും. നല്ല നല്ല കബോർഡാണ്, ടെലിവിഷൻസ് ദേർ. ഓ, ഇവിടെ നിന്ന് നമുക്ക് ഓപ്പണിംഗ് ഉണ്ട്. ഏ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. വാവ്, ഇപ്പോൾ ബെഡിൽ കിടന്ന് രാവിലെ കഴിഞ്ഞേക്കുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. ഒരു ബേബി ആയിട്ടൊരു ഫാമിലി വന്നേക്കുന്നുണ്ടോ, അപ്പോൾ ഇത് കാണുമ്പോൾ ഇയാൻ കൊണ്ടാൽ കൊണ്ടുവരാൻ തോന്നുന്നുണ്ട്. പക്ഷേ സേഫ് ആണോ എന്നുള്ളൊരു നമുക്കൊരു പേടി. ഇവിടെ ഉണ്ട് ആ കുഞ്ഞു ഹട്ട് കേട്ടോ. നല്ല ഫാൻ അല്ലേ, കുറേ പേര് ഇവിടുത്തെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത്രയും ഞാൻ കണ്ടിട്ടും എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ന്യൂ ഫീലിംഗ് ആണ്. എനിക്കിത് അത്രയും വ്ളോഗിൽ കണ്ട ആ ഒരു ഫീലിംഗ് ഇല്ല. സാനിറ്റൈസ് ചെയ്ത് പിന്നെ നമുക്ക് എല്ലാം എന്താ പറയുക, മിൽക്ക് ടീ ഓപ്ഷൻസ് ഒക്കെ. ഈ മിറർ നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട് കേട്ടോ, ഈ മിററിൽ കാണാനും ഭംഗിയുണ്ട് നമ്മളെ. അപ്പോൾ ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്ളോഗ് ഇടാം കേട്ടോ. കാരണം എലിക്സറിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡാണ്. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് ഇട്ടില്ലെങ്കിൽ അത് തീരെ മോശമായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് വേറൊരു വ്ളോഗ് ഇടാം. ഇത് നമ്മുടെ ആ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ, റൂമിൽ നിന്നുള്ള വ്യൂ എല്ലാം ഈ പൂള്, ഫോറസ്റ്റ് ഒക്കെയാണ്. അത് ഭയങ്കര ഭംഗിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നാണെങ്കിലും ആ പൂളിലൊക്കെ കണ്ടുകൊണ്ട്, ആ ഫോറസ്റ്റ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതാണ് എനിക്ക് തോന്നുന്നത് ബുഫെ സ്പ്രെഡിൻ്റെ ഏരിയ. നമ്മൾ വന്നേ ഉള്ളൂ, അപ്പോൾ നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ബുഫെ സ്പ്രെഡിൻ്റെ ഏരിയ. ഞങ്ങളൊരു ഉച്ചയ്ക്ക്, ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണിയായി എത്തിയപ്പോൾ അപ്പോൾ ജസ്റ്റ് റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ചൊരു ചെറിയ ഫുഡ് കഴിച്ചു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ നമുക്ക് പൂളേരിയയിലേക്ക് ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് പൂളേരിയയിൽ ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷനപ്പ് ആയി, എന്നിട്ട് നമുക്ക് ഒരു ചായ കുടിക്കാം, ഫ്രൂട്ട് പ്ലാറ്ററൊക്കെ വാങ്ങാം. ഇത് റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂംസ് കാണാം, മോളിൽ കാണണം കേട്ടോ നമ്മുടെ റൂം. പിന്നെ ഇവിടുത്തെ ഒരു ഭയങ്കര ഡെക്കോർ പീസാണ് ഈ ഒരു നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുള്ള. നല്ല ഭംഗിയായിട്ട് ഇവിടുന്ന് ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നത്, നല്ല ഭംഗിയാണ്. ഇവിടെ വെച്ച് നമുക്ക് ഫോട്ടോസ് സ്നാപ്പ് ചെയ്താലും നല്ല ഭംഗി, എത്ര ക്ലാരിറ്റി കുറഞ്ഞ ക്യാമറയാണെങ്കിലും. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ടൂർ ചെയ്യിക്കാന്ന് ഓർത്തു, കാരണം നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് എടുത്ത കുറച്ച് റിസപ്ഷൻ ഏരിയയിലെ ലോബിയൊക്കെ കുറച്ചൊന്ന് കാണിച്ചതല്ലേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആ എൻട്രൻസ് കേട്ടോ. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് ഈ ലോബി ഫീൽ ചെയ്യുന്നത്. എൻട്രി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഫുൾ വുഡൻ ഡെക്കർ ഞാൻ പറഞ്ഞ പോലെ കാണാം. ഒരു 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 ഇൻസ്ട്രുമെൻറ്റ് പീസ് ഉണ്ട്, നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഫുള്ള്. പിന്നെ ഒരു ഒരു ആർട്ടിസ്റ്റിക് ഫീലിംഗ് ഉണ്ട്.
ഞാൻ പറഞ്ഞല്ലോ ഈ ഇത് ഇത് ഭയങ്കരമായിട്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ വ്ളോഗ്സിലും കവർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ ഇത് കാണാനും. അതിൻ്റെ ആ ഒരു ഫുൾ വ്യൂവിൽ ഇങ്ങനെ കാണുമ്പോൾ ഇറ്റ് ലുക്ക് സോ ഗുഡ്, നല്ല രസമാണ്. പിന്നെ വുഡൻ ആണ്, വുഡ് ഫുൾ വുഡൻ ആണ്, ഒറിജിനൽ വുഡൻ പീസ് ആണ് കേട്ടോ. ഇവിടുത്തെ ഇവിടുത്തെ ലൈറ്റ് ലാമ്പ് ഷെയ്ഡ് ഞാൻ പറഞ്ഞ ആ ഒരു ടർക്കിഷ് ബ്ലൂ, ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് ആണ്. ഈവനിങ് ആണ്, നമ്മളിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷ് അപ്പ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് വീഡിയോ സ്നാപ്പ് ചെയ്യാൻ വന്നതാണ്. കാരണം നേരത്തെ ഞാനാട്ടോ വീഡിയോ എടുത്ത, അതിൻ്റെ ഒരു മോശം ഉണ്ടായിരുന്നു. ഇത് വിജയ് ചേട്ടൻ എടുക്കുകയാണ്. നല്ല രസമാണ് ഇവിടുത്തെ ആ ഒരു സിറ്റിംഗ് ഏരിയ. നമുക്ക് ഈവനിങ് ഒക്കെ നൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ലാമ്പ് ഷെയ്ഡിലൊക്കെ വന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ ഫോറസ്റ്റ് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാം വുഡൻ ഇതാണ്, ഇവിടെ ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഫുൾ വ്യൂ ഓഫ് ദ റിസോർട്ട്, ആ ഫോറസ്റ്റ് വ്യൂ, ഒരു പ്ലേ ഏരിയ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് ലോബി റിസപ്ഷനിലുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇരിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ പോലെ അഗെയിൻ എവറിത്തിങ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡൻ പീസ്. അത് നല്ല നല്ല ഹൈ ക്ലാസിക് വുഡൻ പീസ് വെച്ചിട്ടുണ്ടാക്കിക്കുന്നതാണ്. ഇവിടെ ഒരു ചെറിയ ഒരു ടീ കോഫി ഏരിയ ഉണ്ട്, ഒരു കഫറ്റേരിയ പോലെ. ഇതിപ്പോൾ നമ്മളുടെ ആ ഒരു പൂലേരിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. ഹോൾ ഒരു റിസോർട്ട് നമുക്കിങ്ങനെ ഒരു ഒറ്റ സ്നാപ്പിൽ ഇങ്ങനെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ റൂംസ് വരുന്നത്. ഈ എൻഡ് സൈഡിലെ റൂംസ് എല്ലാം തന്നെ ഹണിമൂൺ സ്യൂട്ട്സ് ആണ്, നല്ല വ്യൂ ഉള്ള റൂംസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഹണിമൂൺ കപ്പിൾസിന് നമ്മൾക്ക് ഒപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി കൻ ഗോ ഫോർ എ കാൻഡിൽ ലൈറ്റ് ഡിന്നർ. അപ്പോൾ മഴയാണെങ്കിലും അവരെന്തൊക്കെയോ അതിനൊരു ഓപ്പർച്യൂണിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇവിടുത്തെ സൂപ്പർ ആയിരിക്കും. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തില്ല, കാരണം മഴയുള്ളതുകൊണ്ട് നമുക്കതൊരു താല്പര്യം തോന്നിയില്ല. പക്ഷേ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഹട്സ്, ഇതിനു വേണ്ടി മാത്രമാണ് അവർ ഈ ഹട്സ് വെച്ചിരിക്കുന്നത്. ഒത്തിരി പേര് ഫോട്ടോസ് സ്നാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഹട്സിൽ. ഇവിടുത്തെ ആ താഴത്തെ ഗ്രീൻ നല്ല ഭംഗിയാണ്. പിന്നെ ആ ഒരു ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷേ എന്നാൽ നമുക്കൊരു പ്രൈവസി കിട്ടുന്നുണ്ട്, ഫോറസ്റ്റ് വ്യൂ കിട്ടുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ് അവർ ഈ ഹണിമൂൺ കാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സിനൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് പൂൾ വ്യൂവും കിട്ടുന്നുണ്ട്. അവരുടെ പൂൾ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ അത് കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫോറസ്റ്റ് വ്യൂ കിട്ടുന്നുണ്ട്, ആംബിയൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ പ്രൈവസി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം കൊണ്ടും ആ ഒരു ഹണിമൂൺ കാൻഡിൽ ലൈറ്റ് ഡിന്നർ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തുള്ള വ്യൂ ആണ്, രണ്ട് സീറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു ഇതാണ്. ഇതവിടുത്തെ ഫോറസ്റ്റ് വ്യൂ ആട്ടോ, നല്ല ഡീപ്പ് വുഡ്സ് ആണ് കാണുന്നത്, നല്ല ഡാർക്ക് ആയിരിക്കും നൈറ്റൊക്കെ ആകുമ്പോൾ. ഇവരുടെ ലോബിയിലെ ട്രയാങ്കിൾ ഷേപ്പിലാന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരിതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വാട്ടർഫോളിൻ്റെ, ചെറുതായിട്ട് വാട്ടർഫോളിൻ്റെ ശബ്ദം കേൾക്കാം. നമ്മൾ ആ ഗ്ലാസ് വ്യൂ കണ്ടില്ലേ, ആ ഏരിയ ആണ് കേട്ടോ ഇത്. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ എന്തെങ്കിലും നടത്താൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. എന്തെങ്കിലും ഔട്ട്ഡോർ ഫംഗ്ഷൻ ഒക്കെ നടത്താനായിട്ട് നല്ല ഒരു അറേഞ്ച്മെന്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവരുടെ തന്നെ വേറൊരു റൂമാണ്. ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പൂളുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഇവരുടെ തന്നെ പൂളുള്ള ഒരു വില്ല പോലെയാണ്. ഇതിൽ നാല് റൂംസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ ബിഗ് ഫാമിലി ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ക്രൗഡിൽ നിന്നൊക്കെ എപ്പാട്ട് താമസിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഹൗസ് പോലെ തന്നെ, ഇറ്റ് ലുക്ക് ജസ്റ്റ് ലൈക്ക് എ ഹൗസ്, ഒരു വില്ല, ഒരു എൻട്രൻസ് തന്നെ, ഒരു ഡ്രോയിങ് ഏരിയ, വി കൻ സിറ്റ് ആൻഡ് ടോക്ക്, നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ. പിന്നെ ഒരു റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ തന്നെ ഒരു ചെറിയ ഫ്രഷ് റൂം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഒരു റൂം ഞാൻ കാണിച്ചു. റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭയങ്കര വലിയ റൂമല്ല, പക്ഷേ കംഫർട്ടബിൾ ആണ്. ബെഡാണെങ്കിലും ബാക്കി കോൺഫെക്ഷണറീസ് ആണെങ്കിലും എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ, ബാത്റൂം, എവറിത്തിങ് ഇസ് ഗുഡ്. ഇങ്ങനത്തെ നാല് റൂംസ് ഉണ്ട്. ഇത് കൂടാതെ ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് മാത്രമായിട്ടൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി പേരൊക്കെ ആയിട്ടൊരു വലിയ ബിഗ് ഫാമിലി ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ താമസിക്കാം, വേറെ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാം. എസ്പെഷ്യലി കോവിഡ് കാലഘട്ടമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം, ബാക്കി എല്ലാവരും യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇത് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പൂളാണ് നമുക്ക് ഭയങ്കര പ്രൈവസി കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഹണിമൂൺ കപ്പിൾസിനൊക്കെ നല്ലത് ഹണിമൂൺ സ്യൂട്ടാണ് കേട്ടോ. ഇത് നൈറ്റ് വ്യൂ ആണ്, നൈറ്റ് വ്യൂ കാണിക്കാതെ മൂന്നാറിൻ്റെ എന്ത് വ്ളോഗ് ചെയ്യണം അല്ലേ. ഇത് നൈറ്റ് വ്യൂ എന്നാലും നല്ല കോടമഞ്ഞിട്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു ആ ക്യാമറയിൽ എനിക്ക് അത്രയ്ക്ക് ഭംഗിയിൽ കാണാൻ പറ്റുന്നില്ല. നല്ല കോടമഞ്ഞ് മൂടിക്കിടക്കാണ്, കോട വന്ന് മൂടും ഇത് ഈവനിങ് നൈറ്റൊക്കെ ആകുമ്പോൾ. ക്യാമറയുടെ ആ ഒരു ക്ലാരിറ്റി നമുക്ക്, നമ്മൾ സാധാ ക്യാമറയൊക്കെ ആയിട്ട് യൂസ് ചെയ്യും, നമ്മൾ വലിയ വ്ളോഗേഴ്സൊന്നും അല്ല. പക്ഷെ എന്നാലും നിങ്ങളെ കാണിച്ചു തരാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് ഇതൊക്കെ. നല്ലൊരു ആംബിയൻസ് ആണ്, ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞുമ്പോഴേ നല്ല ലാമ്പ് ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ വുഡൻ ഡെക്കറിൻ്റെ ഭംഗി നൈറ്റിൽ ഭയങ്കരമായിട്ട് നമുക്ക് എടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര നോക്കി ആ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ചെറിയ കോടയുടെ ആ ഫീലിംഗ് ആണ് ആ ലാമ്പ് ഷെയ്ഡ്സിലെല്ലാം നമുക്കത് കാണാം. ഒത്തിരി ഗസ്റ്റ് ഉണ്ട് കേട്ടോ, നോക്കിയേ കാർസ് നോക്കി അറൗണ്ട്, ഞങ്ങൾ ഇത് നോക്കിയായിരുന്നു, രജിസ്ട്രേഷൻ നോക്കിയായിരുന്നു, അറൗണ്ട് കേരളയിൽ നിന്ന് എല്ലായിടത്തും വന്നിട്ടുണ്ട്.
നോക്കിയ താഴേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഡീപ്പ് വുഡ്സ് ആണ്, അതൊക്കെ എല്ലാം ഇങ്ങനെ ഫോറസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ലാംപ് ഷെയ്ഡ്സ് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ലാംപ് ഷെയ്ഡ്സ്. ശരിക്കും ആ ഒരു മിസ്റ്റിൻ്റെ കൂടെ ഇണങ്ങി ചേർന്ന് പോകുന്ന ലാംപ് ഷെയ്ഡ്സ് ആണ്. ഇവിടെ നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ ശരിക്കും ആ ഒരു ഒരു നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് നൈറ്റ് കേട്ടോ. ശരിക്കും തണുപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്ന ക്ലൈമറ്റ് ഭയങ്കര നല്ലതായിരുന്നു, മഴയില്ലായിരുന്നു. മഴ ഞങ്ങൾ ചെന്ന നൈറ്റ് ഈവനിങ് മഴ പെയ്തു, അപ്പോൾ അതിൻ്റെ ഒരു കുളിരും തണുപ്പും ഹോൾ ഡേ ഉണ്ടായിരുന്നു. 12 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പം നമ്മുടെ കുഞ്ഞു വ്ലോഗ് തീരാണ് ഇവിടെ. ഇനി ഫുഡും ഡീറ്റെയിൽ വാട്ടർഫോൾ റിവ്യൂ ഉണ്ട്. അപ്പോൾ ഈ വ്ലോഗ് നിർത്തുന്നു. ബൈ ബൈ. എലിക്സിർ ഹെൽ.